Once again, welcome back to KCS Classes. KCS Classes in day, matter pudhi video leke. Ella varkum swagatham. This is Kiran CS. Calicut University exams adithirikiyana. Namukke 8th thiyathi mudhalana exam start cheynathu. Third semester BCom BBA. Then MCom exams namukke 12th thiyathi mudhal start cheynunnundu. So adinte bhagamayi BCom BBA students in day. Important questions in the videos we already upload cheyidirunde our channel lude thanne kuttikalkku smart study nadathan valare korachu samayam kondu thanne engane ella areasum nalla reethiyile cover cheyam especially ee oru particular situation la idinulla ella helpgalum nammude channel la kodukkunnunde then adu mathramalla nammude crash coaching problem papers nu koduthirunnayirunnu adine recorded classes nammle provide cheyyunnunde ഇതിന്റെ ഒക്കെ അൾട്ടിമേറ്റ് എയിം എന്താണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബട്ട് ഇതൊക്കെ നമ്മൾ കൊടുത്താലും പിന്നെയും കുട്ടികൾ എഫേർട്ട് എടുക്കാണ്ട് തെറ്റായ മാർഗം എന്താണ് തെറ്റായ മാർഗം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ബിറ്റ് വെച്ച് ഏതെങ്കിലും രീതിയിൽ കോപ്പി അടിച്ച് പാസ്സാവാം ഈ ഒരു കാര്യത്തിന് ഒരു കുറവും ആക്ച്വലി സംഭവിക്കുന്നില്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെ ഒരു ജയത്തിന് വേണ്ടി ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ ലൈഫിൽ ഉടനീളം ഇത് നിങ്ങളെ പിന്തുടരും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല ഇതിലൊന്ന് രണ്ട് എക്സാമ്പിൾസ് എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ പഠിപ്പിച്ചു തന്നെ വിദ്യാർത്ഥി പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം ഒരുപാട് അല്ലെ പല തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടായിരിക്കും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല കേമന്മാരാണ് ബട്ട് അവർ പഠിക്കാൻ മടി കാണിക്കുന്നു എഫേർട്ട് എടുക്കാത്ത കുട്ടികൾ സോ അതിലുള്ള ഒരു വ്യക്തിയാണ് പഠനം കഴിഞ്ഞു ഡിഗ്രിയൊക്കെ പാസ്സായി ദെൻ അതിനുശേഷം പി ജി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെറുതെ വരലല്ല പി ജി ചെയ്യണം അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കയറി ദെൻ അതിനുശേഷം പ്രൈവറ്റ് ജോബാണ് ലഭിച്ചത് എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ജോലി കിട്ടി ഞാൻ പെട്ടെന്ന് ബെനഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടല്ല ഞാൻ ഡിഗ്രി ചെയ്തു ഈ പറഞ്ഞ പോലെ കോപ്പി അടിച്ച് ആ രീതിയിൽ ഈ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ജോലി കിട്ടിയതിന് ശേഷം ലൈഫിൽ ഉടനീളം ഞാൻ ആ ഒരു സ്വഭാവം തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും നല്ല രീതിയിൽ എത്തിയിട്ടും ഞാൻ ഒന്നുമാവാതെ ഈ രീതിയിൽ തന്നെ പോന്നു ഒരുപാട് സ്ഥാപനങ്ങളിൽ മാറി മാറി വർക്ക് ചെയ്തു ഒന്നും അങ്ങോട്ട് പച്ചപിടിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിലിമുണ്ട് നിശമാധവൻ ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവശ്യം വന്നാലും പിന്നെ തോന്നുന്നത് കക്കാൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ശീലം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവശ്യം വന്നാലും ഈ ഒരു കാര്യം തന്നെ ചെയ്യും ഇതിൽ ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു അതാണ് ഞാൻ ഇന്ന് തംബ്നെയിലിൽ വെച്ചിട്ടുള്ളത് ഞാൻ അന്ന് കോപ്പി അടിക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് എനിക്കറിയാം ടീച്ചേഴ്സ് ഞാൻ കോപ്പി അടിക്കുന്നത് കാണുന്നത് അവരത് കണ്ടിട്ടും കാണാത്ത പോലെ നടക്കാണ് അവരതെന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം തോറ്റാലും നോ പ്രോബ്ലം എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വന്നേനെ അതവർ ചെയ്തില്ല പല ടീച്ചേഴ്സും പല കാര്യങ്ങളും ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് അത്രത്തോളം കുട്ടികൾക്കാണ് അവിടെ അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുകയാണ് ആക്ച്വലി ഒരു പരീക്ഷ പാസ്സാവലൊന്നല്ല ജീവിതം നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നല്ല രീതിയിൽ ജീവിക്കാനുള്ള തോട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അച്ചീവർ ആക്കി മാറ്റുക ആക്ച്വലി അന്ന് എക്സാം ഹോളിൽ എന്താണ് എക്സാം എഴുതുന്ന സമയത്ത് കോപ്പി അടിക്കാൻ എനിക്ക് സപ്പോർട്ട് ചെയ്തു തന്ന ടീച്ചേഴ്സാണ് ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഇത്രത്തോളം ടൈം പീരീഡ് കുളമാക്കിയേ ഇതാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേ സോ എനിക്കിനി ഒന്നേന്ന് തുടങ്ങണം അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് പി ജി ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഡിഗ്രി അതൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് എനിക്ക് ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അതിനുശേഷം നല്ല രീതിയിൽ പഠിക്കണം എന്നിട്ട് ഒരു പോസ്റ്റിലോട്ട് പോകണം എൻ്റെ ഇത്രത്തോളം ടൈം പീരീഡ് പോയി തോറ്റാലും കുഴപ്പമില്ലായിരുന്നു
നമ്മുടെ ഞാൻ വേറൊരു ഫിലിമും കൂടിയും പറയാം, വിജയ് സൂപ്പർ പൗർണമിയിൽ ബിറ്റ് എഴുതുന്ന ആസിഫ് അലീനെ നോക്കി അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞപ്പോൾ ആളാകെ തകർന്നു പോയി. എന്താ പറയുന്നത്? അറിയുന്നത് എന്തെങ്കിലും എഴുതി വയ്ക്കടോ, അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ജയിച്ച് ഇതൊന്നല്ല ജീവിതം, നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. സ്വന്തമായി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ല, അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ട്. ചാനലിലൂടെ ആവട്ടെ മറ്റ് പല രീതികളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം സ്മാർട്ടായിട്ട് പഠിക്കാൻ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതുക, ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, ലൈഫ് കഴിയുന്നില്ല. നിങ്ങൾക്ക് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് മുന്നേറാനുള്ളൊരു കഴിവാണ് വേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് ഒന്നല്ല ജീവിതം. റിയൽ ലൈഫിലോട്ട് വരണ സമയത്ത് എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കള്ളത്തരം ഫോളോ ചെയ്താൽ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഇത് തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുക. അപ്പം എല്ലാ കുട്ടികളടുത്തും പറയാനുള്ളൊരു കാര്യം അതാ, വിത്ത് വെച്ച് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സാവാ. ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, പേരിനൊരു സർട്ടിഫിക്കറ്റിലൊന്നല്ല കാര്യം. പറയില്ലേ, മോഷ്ടിച്ച് 100 രൂപ കയ്യിൽ കിട്ടുന്നതും അധ്വാനിച്ച് 100 രൂപ കയ്യിൽ കിട്ടുന്നതും രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടെന്നെ തന്നെ രണ്ടാണ്, അതിലൊരു തർക്കവും. അപ്പോൾ എല്ലാ കുട്ടികളടുത്തും പറയാനുള്ളത്, പലരും കമൻറ്റ് ബോക്സിൽ പലരും പറയുന്നുണ്ട്, അത് മാത്രമല്ല എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്, എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് ഞാൻ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാം, സ്മാർട്ട് സ്റ്റഡി നടത്താം, ദെൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്റ്റഡിയിലൂടെ നിങ്ങൾ പാസ്സാവാനുള്ള കാര്യങ്ങൾ ചെയ്യൂ, അങ്ങനെ പാസ്സാവൂ, നോ പ്രോബ്ലം. അല്ല, ഇപ്പോൾ സീലിംഗ് ബെനഫിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതല്ലാതെ കണ്ട് ഇങ്ങനെ കോപ്പി അടിച്ച് വിറ്റ് വെച്ച് അതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, ലൈഫിലുടനീളം നിങ്ങൾക്ക് ആ ക്യാരക്ടർ വരും, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ 8-ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. പല കുട്ടികൾക്കും ഇനി വീണ്ടും മാറ്റോ ബസ് സ്ട്രൈക്കോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് വീണ്ടും, ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം മെജോറിറ്റി കുട്ടികൾ ഈ ഒരു ആശങ്കയിലാണ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ടീച്ചേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഇൻവിജിലേഷന് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ എക്സാം ഹോളിൽ നിൽക്കുമ്പോൾ എൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത്, ഞാൻ ഇൻവിജിലേഷന് നിൽക്കുന്ന സമയത്ത് ആ സമയത്തുള്ള കുട്ടികളടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പല ടീച്ചേഴ്സും അങ്ങനെ ചെയ്യുന്നില്ല, ദ്രോഹം തന്നെയാണ്, അവർ കുറ്റക്കാർ തന്നെയാണ്. ഇത് കാണുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്, അവരോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ഓക്കെ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കടമ നമുക്കാണ്. അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അത് വസ്തുതയാണ്, അതിലൊരു മാറ്റമൊക്കെ വരണം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മറ്റു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.